ഹായ് ഫ്രണ്ട്സ്, കുറച്ച് മുമ്പ് നമ്മൾ എഹീം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു പോണ്ട് ഫിൽട്ടർ അൺബോക്സ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ എഹീമിൻ്റെ തന്നെ ഒരു UVC ക്ലാരിഫയറാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് പ്ലാന്റർ ഗ്രീൻ. ആദ്യം തന്നെ എന്തിനാണ് ഈ UVC ക്ലാരിഫയർ നമ്മളെ പോണ്ടിൽ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. പൊതുവേ നമ്മൾ പോണ്ടിൽ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് ഗ്രീൻ ആൽഗ കൊണ്ട് വെള്ളം പച്ച കളറാണ്. അതുപോലെ തന്നെ പോണ്ടിൻ്റെ സർഫസ് ഏരിയയിൽ ഒരു പാട ഫോം ചെയ്യും, അത് ആൽഗ കൊണ്ടാണ്. ഇതും വലിയൊരു പ്രോബ്ലമായി മാറാറുണ്ട്. പിന്നുള്ള ഒരു പ്രോബ്ലമാണ് ഈ ചില പാത്തോജനിക് ജേംസ് കൊണ്ട് മീനിന് അസുഖം വരിക, അതുപോലെ തന്നെ ചില ബാക്ടീരിയാസും ഉണ്ടാവാറുണ്ട്. ഈ ഒരു സാധനം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാരിഫയർ, UV ക്ലാരിഫയർ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ എഹീമിൻ്റെ ക്ലിയർ UVC 24. നമ്മൾ ഈ ഒരു ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ക്ലിയർ UVC പവർ കൺസപ്ഷൻ ആണ്. 26 watts ആണ് ഇതിൻ്റെ ഒരു പവർ കൺസപ്ഷൻ. വളരെ കുറവൊരു പവർ കൺസപ്ഷൻ ആണ് ഇത്രയും വലിയൊരു ക്ലാരിഫയറിന് വന്നത്. അതേപോലെ ഇതിന് ലാമ്പിന് 24 watts മാത്രമേ ഉള്ളൂ പവർ കൺസപ്ഷൻ വരുന്നത്. പിന്നെ പോണ്ട് സൈസാണ്, 26,000 liter കപ്പാസിറ്റിയുള്ള പോണ്ടിലേക്ക് ഈ ഒരു ക്ലാരിഫയർ യൂസ് ചെയ്യുക. അതിൽ നമ്മൾ ഫിഷസിന് ആഡ് ചെയ്യുകയാണെങ്കിൽ 13,500 liter അത് ചുരുക്കേണ്ടി വരും. ഇനി കോയി ഫിഷിന് ആഡ് ചെയ്യുകയാണെങ്കിൽ 6,500 liter കപ്പാസിറ്റിയുള്ള പോണ്ടിലേക്കായിരിക്കും ഇത് യൂസ് ചെയ്യുക. ഇനി കപ്പാസിറ്റിക്ക് അനുസരിച്ച് ടോട്ടൽ ഒരു 7 മോഡലാണ് ഈ ഒരു ക്ലാരിഫയറിന് വരുന്നത്. അതിൽ 24 എന്ന് പറഞ്ഞത് ഒരു മോഡലാണ്, വേറെ ഒരു മോഡൽ 7, അതുപോലെ തന്നെ 9, 11, 18, അത് കഴിഞ്ഞ് 24, പിന്നെ 36, പിന്നെ 60 ആണ് ഏറ്റവും വലിയൊരു കപ്പാസിറ്റിയുള്ള ക്ലാരിഫയർ. എന്നാൽ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. മെയിനായിട്ട് ഈ ഒരു ക്ലാരിഫയറിന് രണ്ട് പാർട്ടാണ് വരുന്നത്. അതിലൊന്ന് ഔട്ടർ കവറും അതുപോലെ തന്നെ ഇന്നർ ലാമ്പും. ഈ ഔട്ടർ കവറിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇത് ഇമ്പാക്റ്റ് റെസിസ്റ്റൻ്റും ആണ്, അതേപോലെ തന്നെ UV റെസിസ്റ്റൻ്റും ആണ്. ഓൾറെഡി നമ്മൾ ഇതിൽ UV ലൈറ്റാണ് വെക്കുന്നത്, അപ്പം അത് UV റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഓൾ വെതർ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. പിന്നെ ഇതിൻ്റെ കേബിളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിന് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട്, 5 meter ലെങ്ത് വരുന്നുണ്ട്. അപ്പം പോണ്ടിൽ യൂസ് ചെയ്യാൻ വളരെ ഒരു ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ കേബിൾ സൈസ് വരുന്നത്. ഇത് ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന കണക്റ്റേഴ്സാണ്, നമ്മൾ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും പൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ റെഡ്യൂസറാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ ഫിലിപ്സിൻ്റെ UV ലാമ്പാണ് ഇതിൽ വരുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് ജസ്റ്റ് ചെറിയൊരു ലോക്കിംഗ് സിസ്റ്റം ആണ്. ഇതാണ് അതിൻ്റെ UV ട്യൂബ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ UV ലാമ്പ് കണക്ട് ചെയ്യുക. ഇതിൻ്റെ പുറമെയാണ് നമ്മളെ വെള്ളം ഫ്ലോ ചെയ്തിട്ട് തിരിച്ച് പോണ്ടിലേക്ക് പോകുന്നത്. നമുക്ക് ഈ ഒരു ക്ലാരിഫയർ രണ്ട് രീതിയിൽ പോണ്ടിലേക്ക് കണക്ട് ചെയ്യാം. അതിൽ ആദ്യത്തെ രീതി എന്ന് വെച്ചാൽ നമ്മളെ പോണ്ടിലേക്ക് ഒരു സമ്മർസ്ബൾ പമ്പ് വെച്ചിട്ട് അതിൻ്റെ ഔട്ട്ഫ്ലോ ഇതിൻ്റെ ഇൻലെറ്റിലേക്ക് കൊടുക്കും, എൻ്റെ ഇതിൻ്റെ ഔട്ട്ഫ്ലോ നേരെ നമ്മളെ പോണ്ടിലേക്ക് കൊടുക്കും. അതാണ് ഒരു രീതി. മറ്റൊരു രീതി എന്ന് വെച്ചാൽ നമ്മളെ പോണ്ട് ഫിൽട്ടർ ഉണ്ടെങ്കിൽ പോണ്ട് ഫിൽട്ടറുമായിട്ട് ഇത് അറ്റാച്ച് ചെയ്യാം. അതായത് പോണ്ട് ഫിൽട്ടറിൻ്റെ സമ്മർസ്ബിൾ പമ്പിലെ ഔട്ട്ഫ്ലോ ഒന്ന് ഇതിൻ്റെ ഇൻഫ്ലോയിലേക്ക് കണക്ട് ചെയ്യും, എൻ്റെ ഇതിൻ്റെ ഔട്ട്ഫ്ലോ നമ്മളെ പോണ്ട് ഫിൽട്ടറിൻ്റെ ഇൻഫ്ലോയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വിടും. അങ്ങനെ ഇതിൽ കൂടെ വെള്ളം കയറി ഇറങ്ങിയിട്ടായിരിക്കും നമ്മൾ ഫിൽറ്ററിലേക്ക് വെള്ളം എത്തുക. അങ്ങനെയാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു രീതി കാണിക്കുന്നത്. നമുക്കിത് ലൂപ്പ് അതേപോലെ പ്രസ് എന്ന് പറഞ്ഞ എഹീമിൻ്റെ ഫിൽറ്ററൊക്കെ ആയിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ പോണ്ടിൽ നിന്നുള്ള വെള്ളം ഇതിൻ്റെ ഇൻലെറ്റ് പൈപ്പിലൂടെ അകത്തേക്ക് കയറും. അങ്ങനെ ഇത് ഇതിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ലാമ്പ് പുറപ്പെടുവിക്കുന്ന UV റേഡിയേഷൻ ഇതിനകത്തുള്ള ജേംസും ബാക്ടീരിയാസും അതേപോലെ സിംഗിൾ സെൽ ആൽഗേസിനും
അതിനെ കംപ്ലീറ്റ് നശിപ്പിച്ചിട്ട് ക്ലിയർ വാട്ടർ മാത്രമാണ് പുറത്തേക്ക് വരിക. ഇതാണ് ഇതിൽ നടക്കുന്ന ഒരു മെക്കാനിസം. അങ്ങനെ ഈ ഒരു ഡിവൈസ് നമ്മുടെ ഫോണിലേക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. ഇനി നിങ്ങളെ ഫോണിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസിനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ വാട്സപ്പ് നമ്പർ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.